സിഗ്നേഷിൻ്റെ 10-ാം അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരത്ത് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന കോസ്റ്റൽ വാരിയേഴ്സിലെ അംഗങ്ങളാണ്. നമുക്കറിയാം, കേരളം വളരെ ഭീതിയോടെ നോക്കിക്കണ്ട ഒരു നിമിഷമായിരുന്നു കേരളത്തിലുണ്ടായ പ്രളയം എന്നുള്ളത്. അത്തരത്തിൽ ഒരുപാട് ആൾക്കാർ ജനങ്ങളെ സഹായിക്കാൻ വേണ്ടി, തൻ്റെ സഹോദരങ്ങളെ സഹായിക്കാൻ വേണ്ടി അവരിലേക്ക് ഇറങ്ങി ചെല്ലുകയും അവരിൽ ഒരാളായി തന്നെ പ്രവർത്തിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഒരുപാട് നമ്മൾ മീഡിയകളിൽ കണ്ടതാണ്. അത്തരത്തിൽ സഹായിക്കാൻ എത്തിയ ചിലരിൽ ഒരാൾ കുറച്ച് പേരാണ് ഇപ്പോൾ നമ്മളുള്ളത്, കോസ്റ്റൽ വാരിയേഴ്സിലെ അംഗങ്ങളാണ്. അപ്പോൾ അവർ ചെയ്ത പ്രവർത്തനത്തെക്കുറിച്ച് ഒരുപാട് അറിയുന്നതിന് മുമ്പ് അവരെക്കുറിച്ച് നമുക്ക് രണ്ട് വാക്ക് ചോദിച്ചിരുന്നു. എൻ്റെ പേര് ജോണി ചെക്കട്ട, ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. ബോർ ഓപ്പറേറ്റിംഗ് കമ്പനി നടത്തുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കൈപ്പിടിച്ച് പറഞ്ഞാലും എൻ്റെ പേര് ജോണി ആക്കി. ഞാനൊരു ബിസിനസ് മാനേജർ, ട്രാവൽസ് ഉണ്ട്. നമുക്കറിയാം, നമുക്കറിയാം നമ്മുടെ സമൂഹത്ത് ഒട്ടനേകം ഇതുപോലെ കൂട്ടായ്മകളൊക്കെ ഉണ്ട്. സമൂഹത്തെ സേവിക്കുവാനും അവർക്കുള്ള വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യുവാനും ഒട്ടനേകം ഒരുപാട് സമൂഹങ്ങൾ കൂട്ടായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെയൊരു കോസ്റ്റൽ വാരിയേഴ്സ് എന്നുള്ള ഒരു സംഘടന അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനോട് അല്ലെങ്കിൽ അത്തരം ഒരു ചിന്താഗതിയിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ ഉണ്ടായ ഒരു പ്രചോദനമുണ്ടാകും? ആക്ച്വലി ഈ കോസ്റ്റൽ വാരിയേഴ്സ് എന്ന് പറയുന്നത് നേരത്തെ രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു സംഘടനയാണ്. പ്രളയം മൂലം നമ്മുടെ സഹോദരങ്ങൾ ദുരിതത്തിലകപ്പെട്ടപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് അവരെ സഹായിക്കുവാൻ വേണ്ടി സമയത്ത് പോയ ഒരു കൂട്ടം ചെറുപ്പക്കാർ, 7 പേരുൾപ്പെടുന്ന ഒരു ടീമാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ പോയതിന് ശേഷം ആ സമയത്ത് ഞങ്ങളുടെ വീഡിയോസ് ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ ഞങ്ങൾ അവിടെ ഉള്ളത് കൊണ്ട് ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ വേണ്ടി അങ്ങനെ ആ സമയത്തുള്ള ഒരു ഹാഷ്ടാഗായിരുന്നു ആക്ച്വലി കോസ്റ്റൽ വാരിയേഴ്സ്. പക്ഷേ അതിനുശേഷം ഞങ്ങളിപ്പോൾ ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ കോസ്റ്റൽ വാരിയേഴ്സ് സ്വിമ്മിംഗ് അക്കാഡമി എന്ന് പറഞ്ഞൊരു അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഞങ്ങൾ പ്രളയത്തിന് പോയപ്പോൾ അവിടെ കണ്ടൊരു പ്രശ്നമായിരുന്നു, പലർക്കും നീന്തൽ അറിയാത്തതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ കൊച്ചുകുട്ടികളെ സ്കൂൾ തലത്തിൽ അതോടൊപ്പം പലരും നീന്തി മുങ്ങി മരിക്കുന്നുണ്ട്. നമ്മളെന്ത് പറഞ്ഞാലും സ്കൂൾ കുട്ടികൾ നീന്താൻ വേണ്ടി പഠിക്കാൻ പോവുകയും അല്ല, വീട്ടുകാരെ വിട്ടില്ലെങ്കിൽ പോലും അവധി ദിവസങ്ങളിൽ പോയി മുങ്ങി മരിക്കുന്നു. അപ്പോൾ അവർക്ക് സ്കൂൾ കുട്ടികൾക്ക് ബേസിക് നീന്തൽ പരിശീലനം നൽകുവാൻ വേണ്ടിയും അതോടൊപ്പം രക്ഷ, നമ്മളിപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ മുങ്ങി മരിക്കുമ്പോൾ പലരും നോക്കുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു രക്ഷാപ്രവർത്തനം എങ്ങനെ നടത്താം, അതിനുള്ളൊരു ട്രെയിനിങ് ഉൾപ്പെടെയുള്ള 2 സിലബസ് ചേർത്ത് ഞങ്ങൾ കോസ്റ്റൽ വാരിയേഴ്സ് സ്വിമ്മിംഗ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിലാണ്. രജിസ്ട്രേഷൻ ഇപ്പോൾ ഞങ്ങളൊരു 10 പേർക്ക് ട്രെയിനിങ് നൽകി കഴിഞ്ഞു. അതോടൊപ്പം ഈ കുട്ടികളെ കടലിൽ കൊണ്ടുപോയി കടലിൽ നീന്തൽ പ്രാക്ടീസ് കൊടുക്കുന്നു. 10 കുട്ടികൾ വിജയകരമായി പൂർത്തിയാക്കി. അപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ലെവൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അപ്രൂവൽ കിട്ടിയതോടുകൂടി ഞങ്ങൾ എല്ലായിടത്തും സ്കൂൾ കുട്ടികളെ മൊത്തം നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളൊരു വലിയ ആശയത്തിലോട്ട് ഞങ്ങൾ പോവുകയാണ്. ഇത്തരത്തിലുള്ള ഒരു സമുദായം കോസ്റ്റൽ വാരിയേഴ്സ് നിങ്ങൾ ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അതിൻ്റെ സ്വിമ്മിംഗ് പരിശീലനം ഒക്കെ കൊടുക്കുന്നു. അപ്പോൾ അത്തരത്തിലൊരു കാഴ്ചപ്പാട് നിങ്ങളുടെ സമൂഹത്തിലേക്ക് നിങ്ങൾ വെച്ച് നിർത്തുമ്പോൾ സമൂഹം അത് എങ്ങനെയാണ് അവർ ഉൾക്കൊള്ളുന്നത്? നിങ്ങൾക്ക് അതിനുള്ള പ്രതികരണം പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ? നിങ്ങൾക്ക് അതിലൊരുപാട് സപ്പോർട്ട് കിട്ടുന്നുണ്ടോ? എങ്ങനെയാണ് സമൂഹത്തിൻ്റെ പ്രതികരണം? കാരണം നമ്മളൊരു സാമൂഹ്യ സേവനം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് അത്യാവശ്യം സമൂഹത്തിൻ്റെ പിന്തുണയാണ്. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെയൊരു പിന്തുണ നിങ്ങൾക്ക് സമൂഹത്തിന് കിട്ടുന്നുണ്ടോ? തീർച്ചയായിട്ടും നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. കാരണം ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നോക്കിയ കോസ്റ്റൽ വാരിയേഴ്സ് എന്നുള്ള ടീമിന് നല്ല സപ്പോർട്ടാണ് കിട്ടുന്നത്. ഞങ്ങൾ കോസ്റ്റൽ വാരിയേഴ്സ് എന്ന് പറഞ്ഞാൽ അന്ന് പോയത് ഞങ്ങൾ 7 പേരാണെങ്കിലും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത എല്ലാ മത്സ്യത്തൊഴിലാളികളുടെയും പ്രതീകമാണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങളൊരു വളരെ വിശാലമായ ഒരു അർത്ഥത്തിലാണ്. ഇനി കേരളത്തിന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളുടെ എല്ലാ സമൂഹത്തെയും ചേർന്നുള്ള ഒരു സാമ്പിൾ അല്ല, ഞങ്ങൾ 7 പേരല്ല, എല്ലാവരും അടങ്ങുന്നതാണ്. അപ്പോൾ അതിനൊരു സംഘടനാതല ചട്ടക്കൂട് വന്നിട്ടില്ല. പക്ഷേ തീർച്ചയായിട്ടും ഇനിയും ഒരാവശ്യം വന്ന ഞങ്ങളെല്ലാ പേരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഞങ്ങൾ മുൻനിരയിലുണ്ടാവും. പൂർണ്ണ സപ്പോർട്ടാണ്. കാരണം
ഞങ്ങൾക്ക് ഓരോരുത്തരും ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആൾക്കാർ തന്നെ നമ്മളെ വിളിച്ചുകൊണ്ട് ഫോണിലൊക്കെ വിളിച്ച് വിദേശത്തു നിന്നൊക്കെ വിളിച്ചുകൊണ്ട് കരയുകയാണ്. കാരണം ഞങ്ങൾ ഒന്ന് രണ്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിരുന്നു ഇങ്ങനെ കുറച്ച് രക്ഷാപ്രവർത്തനം. അപ്പോൾ ഇടയ്ക്ക് ചെന്നൊരു വിളിച്ച് പറയുകയാണ് ഞങ്ങളുടെ വീട്ടുകാർ രക്ഷപ്പെടുത്തിയ ഞങ്ങൾക്ക് അവരുടെ മുഖം ഓർമ്മിക്കാൻ പറ്റും. പക്ഷേ വീഡിയോയിൽ കണ്ടിട്ട് അവർ വിളിച്ച് ഞങ്ങളെ ദൈവങ്ങളെ ദൈവത്തെപ്പോലെയാണ് കാണുന്നതെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ ഇനി അതിനെക്കാട്ടിയും വലിയൊരു നേട്ടം നമുക്ക് ഫുൾ സപ്പോർട്ടാണ്. 100% സപ്പോർട്ടാണ് ഈ കേരളത്തിൽ നിന്ന് ഞാൻ ലഭിച്ചു. ഇപ്പോൾ നിങ്ങൾ വരും വർഷങ്ങളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നാളെ സമൂഹത്തിൽ നിങ്ങൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പ്രവർത്തനങ്ങൾ? ഞങ്ങൾ സത്യത്തിൽ രജിസ്ട്രേഡ് സംഘടന ഒന്നുമല്ല പോസ്റ്റൽ വാരീസ്. അപ്പോൾ ഞങ്ങളൊരു ആഗ്രഹം, മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു കേരളത്തിൻ്റെ രക്ഷാസേന വേണം മത്സരിക്കുന്നത്. അപ്പോൾ നല്ല ആരോഗ്യമുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇപ്പോൾ പോലും പ്രളയത്തിന് രക്ഷാപ്രവർത്തനത്തിന് പോയപ്പോൾ ഒരു ഒഫീഷ്യലായിട്ടുള്ള അംഗീകാരം കിട്ടുന്നതെന്ന് ഞങ്ങൾ പോയതാണ്. ഒരുപക്ഷെ ഒരു മുൻകരുതലുകളും എടുത്താൽ രക്ഷാപ്രവർത്തനത്തിനുള്ള ഒരു പ്രാക്ടീസ് ഇല്ലാതെ ട്രെയിനിങ് ഇല്ലാതെ പെട്ടെന്ന് ഫോം ചെയ്ത ഒരു ടീമായിരുന്നു എല്ലാ മത്സരത്തിലുള്ളവരും. അപ്പോൾ ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾ ഈ കോസ്റ്റൽ വാരീസ് എന്നുള്ള ഒരു പേരിൽ തന്നെ ഈ കഴിവുള്ള എല്ലാ മത്സരത്തൊഴിലാളികൾക്കും ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അപ്പോൾ തന്നെ കോസ്റ്റൽ ഗാർഡിനൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മൊത്തത്തിൽ ഒരു നല്ല ശാസ്ത്രീയ പരിശീലനം കൊടുത്തുകൊണ്ട് കേരളത്തിൻ്റെ ഒരു രക്ഷാസൈന്യമായി തന്നെ പ്രവർത്തിക്കണമെന്നാണ് ഞാൻ കാരണം. കാരണം ഒരു പ്രതിഫലേച്ഛയില്ലാതെ കേരളത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ആയിരക്കണക്കിന് ചെറുപ്പക്കാരും വരുന്നവരും ഞങ്ങളുടെ നാട്ടിലുള്ള മത്സരത്തൊഴിലാളികളുണ്ട്. എല്ലാ പേരെയും സംഘടിപ്പിച്ചു ഒരു ശാസ്ത്രീയ പരിശീലനം, ദുരന്ത നിവാരണത്തിനുള്ള ശാസ്ത്രീയ പരിശീലനം കൊടുത്തുകൊണ്ട് ഒരു ഓതറൈസ്ഡ് സംഘടനയെ ഒരു രക്ഷാ സൈന്യമായി മാറണമെന്നാണ് ഞങ്ങളുടെ കാര്യം. അപ്പോൾ നമുക്കറിയുന്നത് നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞാൽ ഒന്നും സമയമില്ലാത്ത ഒരു സമൂഹമാണ്. ഏതൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ആർക്കും സമയമില്ല, ഒന്നിനും സമയമില്ല എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു എന്താ പറയണ്ട ഒരു വെപ്രാളം പിടിച്ചൊരു കാലമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു സമൂഹത്തോ യുവതയോട് ചെറുപ്പക്കാരായ നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം? ഞങ്ങൾക്ക് ഈ ബേഡൻ പവൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, ഈ ഭൂമിയിൽ നിങ്ങൾ വന്നപ്പോഴുള്ളതിനേക്കാൾ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് വേണം ഇതാണെന്ന് തോന്നുന്നു. ഞങ്ങൾക്ക് ഇന്നത്തെ യുവതയോടും പറയുവാനുള്ളത് ഇതാണ്, ഈ ഭൂമിയിൽ നിങ്ങൾ വന്നപ്പോഴുള്ളതിനേക്കാൾ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് വേണം ഇവിടെ നിന്ന് പോകുക. നാളത്തെ തലമുറ നിങ്ങളെ ഓർക്കുന്ന രീതിയിൽ എന്തെങ്കിലും നിങ്ങളുടേതായ ഒരു കയ്യൊപ്പ് പതിപ്പിച്ചു കൊണ്ടായിരിക്കണം ഇവിടെ നിന്ന് പോകേണ്ടത്. ജനിച്ചു മരിച്ചു എന്നതിനേക്കാളും ജനിച്ച് മരിക്കുന്നതിനിടയിൽ നിങ്ങളെന്തായിരുന്നു, നിങ്ങളുടെ ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു അസ്തിത്വം നിലനിൽക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒന്ന് ബാക്കി വച്ച് ഈ ഭൂമിയിൽ നിങ്ങൾ വന്നപ്പോഴുള്ളതിനേക്കാൾ എന്തെങ്കിലും മാറ്റം വരുത്തിയിട്ട് വേണം ഇവിടെ നിന്ന് പോകുക. അതാണ് ഞാൻ പോസ്റ്റൽ വാരീസിനോട് ഇന്നത്തെ യുവതയോട് പറയുവാൻ. ഒരുപാട് സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് പ്രവർത്തനങ്ങൾ സമൂഹത്തിൽ ചെയ്യാൻ സാധിക്കട്ടെ. സമൂഹത്തിൽ നല്ലൊരു പിന്തുണ നിങ്ങളുടെ പോസ്റ്റൽ വാരീസ് സംഘടന സംഘത്തിൽ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.